നീ കഴിക്കുന്ന ആഹാരമാകട്ടെ നിന്റെ ഔഷധം എന്ന ആശയവുമായി അന്നം ഔഷധം കൂട്ടായ്മ സംസ്ഥാനത്തുടനീളം നടത്തുന്ന പരിപാടിയുടെ ഭാഗമായാണ് പൊന്നാനിയിലും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും ഔഷധ പാചകമേളയും സംഘടിപ്പിച്ചത്. തെറ്റായ ഭക്ഷണരീതി മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായാണ് അന്നം ഔഷധ കൂട്ടായ്മ ബോധവൽക്കരണ സെമിനാറും ഔഷധ പാചകമേളയും നടത്തുന്നത്. പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സജീവ് കുമാറും കൂട്ടരും സംഘടിപ്പിച്ച അന്നം തന്നെയാണ് ഔഷധം എന്ന പരിപാടി ഇന്ന് ഞാൻ പങ്കെടുത്തിരുന്നു. തീർച്ചയായും ഇത് പ്രതിരോധത്തിന് മുൻതൂക്കം നൽകുന്ന ഈ കാലഘട്ടത്തിൽ രോഗപ്രതിരോധ ശേഷിയെ സംബന്ധിച്ച് ജനങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കുന്ന ഇക്കാലത്ത് നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പറമ്പിലും തൊടിയിലുമുള്ള ഔഷധ ചെടികൾ കണ്ടെത്തി അവ നമ്മുടെ അന്നമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു പരിപാടിയിൽ നിന്നും പൊന്നാനിക്കാരായിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ലഭിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും പുതിയ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമായിട്ടുള്ള നമ്മുടെ ഭക്ഷണം അത് മാറ്റി നല്ല പ്രകൃതിയിൽ നിന്ന് ലഭ്യമാകുന്ന ഭക്ഷണശീലങ്ങൾ ശീലിക്കേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശമാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ പറയാനുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി കുറച്ചുകൂടി അനുഭവവേദ്യമായിട്ട് ആണ് ഞാനിതിനെ കാണുന്നത്. ഡോക്ടർ ഇ സജീവ് കുമാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഫാറൂഖ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അതായത് കൊറോണയ്ക്ക് ശേഷം അന്നമൌഷധത്തിൻ്റെ വീണ്ടും ഒരു പ്രോഗ്രാമാണിപ്പോൾ ഇവിടെ പൊന്നാനി എ വി എസ് നടക്കുന്നത്. പിന്നെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്കൊരു പ്രോഗ്രാം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം വളരെ പ്രത്യേകതയാണ്. കൂടാതെ എൻ്റെ നാട്ടിൽ ഏകദേശം 467 പ്രോഗ്രാം കേരളത്തിൽ ത്രൂഔട്ട് നടന്നു കഴിഞ്ഞു അന്നമൌഷധത്തിൻ്റെ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുക എന്നുള്ള വളരെ വലിയ കാര്യമുണ്ട്. അത് നമ്മുടെ ചുറ്റുപാടിൽ കാണപ്പെടുന്ന നാം പറിച്ച് കളയുന്ന കളകളെന്ന് വിശേഷിക്കപ്പെടുന്ന ഈ ചെടികളെ അതിൻ്റെ ഔഷധ മൂല്യവും പോഷണ മൂല്യവും അടിസ്ഥാനമാക്കി നമ്മുടെ ജീവിതചര്യയിൽ ഒരു ഭാഗമാക്കി മാറ്റാം. അതുവഴി നമ്മുടെ രോഗപ്രതിരോധശേഷി കൂട്ടാം. നമുക്ക് രോഗപ്രതിരോധശേഷി കൂട്ടുവാൻ മറ്റ് കാര്യങ്ങൾ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മളൊരു ബോധത്തോടെ കണ്ണോടിക്കുക. നമ്മുടെ ചുറ്റുപാടിലുള്ള ജീവജാലങ്ങളെയും അതുപോലെ ഇത്തരം പറച്ചുകളെ കളനാശിനി ഉപയോഗിച്ച് നശിപ്പിക്കുന്ന ഇത്തരം കളകളെ സംരക്ഷിച്ച് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ വരും തലമുറയ്ക്ക് വളരെ പ്രതീക്ഷയോടെയുള്ള ഒരു നല്ല ജനറേഷനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. സിദ്ദിഖ് മുഹമ്മദ്, ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. NCV News, പൊന്നാനി.